പ്രിയപ്പെട്ട കൂട്ടുകാരെ, റിട്ടയർമെൻ്റ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വിജയദശമി ആണല്ലോ ഇന്ന്. അപ്പോൾ നമുക്കൊന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് പോകാം. അപ്പോൾ ഒന്ന് ഞാൻ രണ്ട് ക്ഷേത്രങ്ങളിൽ, ദേവീക്ഷേത്രങ്ങളിൽ കയറി ഇറങ്ങാനാണ് ലക്ഷ്യമിടുന്നത്. ഒന്ന് ശ്രീ വടകുറുമ്പക്കാവ് തിരൂർ, രണ്ട് കൊട്ടാരം മൂകാംബിക ക്ഷേത്രം കോലഴി. ഈ രണ്ട് ക്ഷേത്രങ്ങളിലെ വിദ്യാരംഭ ചടങ്ങുകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇറങ്ങുന്നത്. പ്രകൃതിയുടെ സൗന്ദര്യമൊക്കെ കണ്ട് പതുക്കെ ഇങ്ങനെ യാത്ര പുറപ്പെടുകയാണ്. ഭയങ്കര രസകരമായ രാതിരാവിലെയുള്ള പ്രകൃതിയൊക്കെ കണ്ട്, ജലം കണ്ട്, വാഴത്തോട്ടം കണ്ട്, ചെടികൾ കണ്ട്, പൂക്കൾ കണ്ട്, അങ്ങനെ ജലത്തിലെ മീനുകളെ നോക്കി അങ്ങനെ പതുക്കെ യാത്ര പുറപ്പെടുമ്പോൾ ഒരു സന്തോഷമുണ്ട്. വെള്ളത്തിൻ്റെയും പച്ചപ്പിൻ്റെയും ഒക്കെ സാന്നിധ്യത്തിൽ നേരെ ക്ഷേത്രത്തിലേക്ക് നടക്കുകയാണ്. വളരെ രസകരമായ ഒരു യാത്ര. നമ്മുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും ഇന്ന് തിരക്കായിരിക്കും. ജലത്തിലെ ചില സസ്യങ്ങൾ പൂക്കാറായിട്ടുണ്ട്. ഭയങ്കര രസമാണ് ഇതൊക്കെ കണ്ട് ഇങ്ങനെ യാത്ര പോകുമ്പോൾ. അമ്പലത്തിലെത്തുമ്പോഴേക്കും നമുക്ക് ക്ഷീണം അറിയില്ല. പ്രകൃതിയിലെ ഭംഗികളൊക്കെ ആസ്വദിച്ച് നടക്കുമ്പം അതൊരു എക്സസൈസുമാണ്, മാനസികമായിട്ടുള്ള ഒരു ഊർജം കൂടിയാണ്. പാടം മുറിച്ച് കിടന്ന് പതുക്കെ അമ്പലത്തിലേക്കുള്ള നടപ്പ്, പൂക്കളൊക്കെ നോക്കി ഭംഗിയൊക്കെ നോക്കി അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഈ കൊച്ചു യാത്രയുടെ മടുപ്പ് അറിയുന്നില്ല. പ്രകൃതിയോടൊപ്പം നമ്മളും യാത്ര ചെയ്യുകയാണ്. അമ്പലത്തിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾ ആദ്യാക്ഷരം കുറിക്കുന്നത് കാണാം. അമ്പലത്തിലെ പല പല രംഗങ്ങൾ കാണാം. അലങ്കരിച്ച വടകുറുമ്പക്കാവാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ വടകുറുമ്പക്കാവ് തിരൂർ, തൃശ്ശൂരിലെ തിരൂരാണ്, മലപ്പുറം തിരൂരല്ല. അപ്പോൾ തൃശ്ശൂരിലെ തിരൂരമ്പലത്തിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. എൻ്റെ വീടൊക്കെ അടങ്ങുന്ന തട്ടകത്തിലെ ദേവിയാണിത്. പണ്ട് ഈ വടകുറുമ്പ ദേവസ്വത്തിൻ്റെ ഭൂമികളായിരുന്നു ഇതൊക്കെ. അങ്ങനെ നമ്മൾ വടകുറുമ്പ ക്ഷേത്രത്തിൻ്റെ മുൻപിലെത്തിയിരിക്കുകയാണ്. അവിടെ കുട്ടികൾക്ക് ചിത്രകലാ മത്സരമൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ അതിലൊക്കെ പതുക്കെ ഒന്ന് കയറി നോക്കി. കുട്ടികളൊക്കെ വരയ്ക്കാൻ തയ്യാറായിരിക്കുകയാണ്. വിദ്യാരംഭ ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്പലത്തിൻ്റെ ഏറ്റവും മുൻഭാഗമാണ് ഈ കാണുന്നത്. വന്നറിയ ആൽമരങ്ങളും ചെറിയ ചെറിയ കോവിലുകളും ഒക്കെ പുറത്ത് കാണാം. പിന്നെ ഉള്ളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കുറച്ച് ദൂരം മാത്രമാണ് നമുക്ക് ക്യാമറ അനുവദനീയമായിട്ടുള്ളൂ. അതിൻ്റെ ഏറ്റവും ഉള്ളിലേക്ക് നമുക്ക് ക്യാമറ അനുവദനീയമല്ല. അപ്പോൾ ഞാൻ, എനിക്ക് അവിടെ ഉള്ള കുട്ടികളെയും പ്രകൃതിയൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. നിറയെ പൂത്തും കായ്ച്ച് നിൽക്കുന്ന കായ്ഫലങ്ങൾ, അന്നപൂർണാദേവിയുടെ അനുഗ്രഹം പോലെ പൂത്തും കായ്ച്ച് നിൽക്കുന്ന ചെടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അതിൻ്റെയൊക്കെ അരികിലൂടെ നടന്ന് അതിനെയൊക്കെ ഒന്ന് താലോലിച്ച്, കുട്ടികൾ മണലിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. വലിയവരും കുട്ടികളും ഒക്കെ എഴുതുന്നുണ്ട്. അച്ഛന്മാരും അമ്മമാരൊക്കെ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് മണൽ നിരത്തി കൊടുക്കുന്നു. കുഞ്ഞു വിരല് കൊണ്ട് മണലിൽ തൊട്ടറിയുന്ന ആദ്യാക്ഷരത്തിൻ്റെ മധുരം അനുഭവിക്കുന്നത് വളരെ രസകരമാണ്. പ്രായമായ അച്ഛന്മാരും അമ്മമാരും ഒക്കെ വന്നിട്ട് എഴുതുന്നുണ്ട്. അതിൻ്റെ എല്ലാവരും അക്ഷരത്തെ തൊട്ടറിയാണ്. ഇത്തിരിത്തേൻ തൊട്ടരച്ചൊരു പൊന്നുപോലാം അക്ഷരത്തെ, എല്ലാവരും കണ്ടും അറിഞ്ഞും ഒക്കെ പോവുകയാണ്. ഞാനതൊക്കെ കണ്ടു. കുട്ടികൾ ചിലയിടത്ത് പിന്നെ കൊട്ടിൻ്റെ അരങ്ങേറ്റം കുറിക്കുന്നുണ്ട്. അപ്പോൾ കല്ലിലാദ്യം കൊട്ടിയിട്ട് അവരവരുടെ അരങ്ങേറ്റം കുറിക്കുകയാണ്. അത് കാണാനും നല്ല രസമുണ്ട്. കുറച്ച് നേരം അവിടെ നിന്നു. അവിടെ ആൺകുട്ടികൾക്കാണ് സ്ഥാനം. ആൺകുട്ടികളിങ്ങനെ വന്ന് കൊട്ടി അരങ്ങേറി പോവുകയാണ്. കല്ല് തൊട്ട് അവരിങ്ങനെ കൊട്ടി കടന്നു പോകുന്നു. ദൈവത്തിന് അവരുടെ കലയെ സമർപ്പിക്കുകയാണ്. എല്ലാം തേജോമയ രൂപിണിയായ കലാദേവതയുടെ അനുഗ്രഹം ഈ കുട്ടികൾക്കൊക്കെ ഉണ്ടാകട്ടെ. കലയായി സാഹിത്യമായി ഒക്കെ ഇത് വളർന്നു പടരട്ടെ. അവരും അതൊരു
വളരെ ഭക്തിയോടെ കുട്ടികൾ ചടങ്ങ് അവതരിപ്പിച്ചു കഴിഞ്ഞു. കുട്ടി ഓരോ ആളും അതിവേഗം അവസാനിപ്പിക്കുകയാണ്. വളരെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കുട്ടി കയറിപ്പോകുന്ന കാഴ്ചകൾ വടകുറുമ്പക്കാവിൽ കണ്ടതാണ്. വടകുറുമ്പക്കാവിലെ ദൃശ്യങ്ങളാണ് ഇതൊക്കെ. ശ്രീ വടകുറുമ്പ അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ കുട്ടികളെയും വന്ന എല്ലാ മനുഷ്യർക്കും ഇത് കാണുന്ന എല്ലാ മനുഷ്യർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ. ക്ഷേത്രങ്ങളിലൊന്നും പോകാൻ പറ്റാത്തവർക്കും ഒക്കെ ഞാൻ കുട്ടികളുടെയൊക്കെ ഇടയിൽ നിന്ന് പതുക്കെ പോവുകയാണ്. അവിടെയൊക്കെ പ്രകൃതിയുടെ ഭംഗികൾ ഞാനിങ്ങനെ ആസ്വദിക്കുകയാണ്. എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികളെ പോലെ ഈശ്വരനെ പോലെ പ്രകൃതിയിലെ എല്ലാം ഞാൻ ക്ഷേത്രാങ്കണത്തിലെ ചെടികളെയും ഒക്കെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ തട്ടകത്തിലെ ദേവിയുടെ അനുഗ്രഹങ്ങളാണ്. ദേവി അന്നപൂർണയാണ്. പ്രകൃതിയെ അണിയിച്ചൊരുക്കുന്നു. മനുഷ്യൻ ക്ഷേത്രത്തെയും അണിയിച്ചൊരുക്കുന്നു. പ്രകൃത്യമ്പ ചെടികളെയും മരങ്ങളെയും എല്ലാം ഓരോ ശില്പങ്ങൾ ഒരു കെട്ടിടത്തെ താങ്ങി നിർത്തുന്നു. കുട്ടികൾ വരയ്ക്കാനുള്ള വിഷയം ആലോചിച്ചിരിക്കുകയാണ്. അവർക്ക് മുന്നിൽ പേപ്പറുകളൊക്കെ നിരന്നു തുടങ്ങിയിട്ടുണ്ട്. കുറേ കുട്ടികളുണ്ട്. ഒരു ഹാള് നിറയെ കുട്ടികളിരുന്ന് ചിത്രം വരയ്ക്കുകയാണ്. കല പല രൂപത്തിൽ പല ഭാവത്തിലിങ്ങനെ വാർന്നു വീഴുകയാണ്. കൊട്ടായും അക്ഷരമായും വരയായും ഒക്കെ വടകുറുമ്പ കാവില് കണ്ട കാഴ്ചകളാണ് ഇതെല്ലാം. ഭംഗിയായി ബൊമ്മകോലി ഒരുക്കി വച്ചിട്ടുണ്ട്. നവരാത്രിയുടെ ഓർമ്മ ഏറ്റവും കളർഫുള്ളായി നിൽക്കുന്ന ഒരു കാഴ്ചയാണിത്. ബൊമ്മക്കോലും എല്ലാ അലങ്കാരങ്ങളും വിജയദശമി ദിവസം ഇങ്ങനെയാണ്. നവരാത്രിക്കാലം കഴിഞ്ഞു. വിജയദശമിയായി. ഇന്നെല്ലാവരും അവനവൻ്റെ പുസ്തകങ്ങളും ആയുധങ്ങളും ഒക്കെ എടുത്ത് വീണ്ടും ഒന്ന് ഒരു പുതുമയോടുകൂടി ഇറങ്ങുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇനിയുള്ള കാഴ്ചകളൊക്കെ കൊട്ടാരം മൂകാംബികാ ദേവി ക്ഷേത്രത്തിലെ കാഴ്ചകളാണ്. ഒരു കുരുന്ന് ആദ്യക്ഷരം കുറിക്കുകയാണ്. എങ്ങോട്ടോ നോക്കുന്നു. ചിലപ്പോൾ അരിയിലൊക്കെ നോക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ടൊക്കെ നോക്കുന്നു. പാർവണ എന്നാണ് അവളുടെ പേര്. ഇനിയുള്ള കാഴ്ചകളൊക്കെ എല്ലാവരും കാണുക. അത്ര സംഗീതാത്മകമാണ് ഒരു നവരാത്രിക്കാലം എന്ന് തിരിച്ചറിയുക. Thank you.
പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഉർവരമായ ഭൂമിയായി, അക്ഷരങ്ങൾ നിറഞ്ഞ ഹൃദയങ്ങളായി, കല നിറഞ്ഞ മനസ്സായി, അങ്ങനെ പല വിധത്തിൽ ദേവിയുടെ ഭാവത്തെ ഞാൻ കാണുന്നു. അന്നപൂർണേശ്വരിയായി, കലയുടെ അതിദേവതയായി എല്ലാം ഇത് കൂടിയിരിക്കുന്നു. എല്ലാവർക്കും വിജയദശമി ആശംസകൾ. താങ്ക് യു.